നമസ്കാരം. ഈ കഥ പറയുമ്പോൾ, ഈ സംഭവം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് പോലും ദുഃഖം തോന്നുന്നു. കാരണം ഒരുപാട് പാവങ്ങളെ സഹായിച്ച ഒരു മനുഷ്യനു വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം തന്നെ സമർപ്പിച്ച ഒരു മനുഷ്യൻ, ശരീരത്തിൽ വലിയ വ്രണങ്ങൾ വന്ന് കിടപ്പിലാണ്. ആ മനുഷ്യനെ സഹായിക്കണം. ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം, ഫോർവേഡ് ചെയ്യണം. പറഞ്ഞറിയിക്കാനാവാത്ത ആയിരം സങ്കടങ്ങളുടെ അർത്ഥമാണ് ഈ മനുഷ്യൻ. നടുവടിഞ്ഞ് കിടപ്പിലായപ്പോഴും പാവങ്ങളുടെ അരികിലേക്ക് സഹായത്തിന്റെ അരിച്ചാക്കുകളുമായി പാഞ്ഞെത്തിയിരുന്ന ഒരു മനുഷ്യ സ്നേഹിയുടെ ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഉമ്മർ പടുപ്പ്. കാസർഗോഡ് ബന്തടിക്കേക്ക് സമീപം പടുപ്പ് എന്ന ദിക്കിൽ ഒന്നെഴുന്നേൽക്കാൻ പോലും ആവാതെ കിടക്കുകയാണ് അദ്ദേഹം. പണ്ടപ്പോഴോ നടുവൊടിഞ്ഞ് ചക്രക്കസേരിയിലായിരുന്നു. പക്ഷേ വിധിയോട് തോൽക്കാതെ പൊരുതി ആ മനുഷ്യൻ. പക്ഷേ ഇന്ന് ശരീരത്തിൽ പൊന്തി വന്ന വലിയ രണ്ട് വ്രണങ്ങൾ ആ മനുഷ്യനെ പൂർണ്ണമായും കിടപ്പിലാക്കിയിരിക്കുകയാണ്. ആ വ്രണങ്ങളുടെ ദയനീയത കണ്ടാൽ ആരും ഒരു നിമിഷം കരഞ്ഞു പോകും. അത്രയ്ക്കും ഭീകരമാണത്. സഹിക്കാനാവുന്നില്ല മോനെ എന്ന് പറഞ്ഞ് പൊളയുമ്പോഴും ആ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ ശ്രമിക്കുകയാണ് അയാൾ. ദിവസത്തിൽ എത്രയോ വട്ടം അതിനെ തുടച്ചു വൃത്തിയാക്കി മരുന്ന് വെച്ച് കെട്ടണം. ത്യാഗപൂർണമായ മനസ്സോടെ ഒരു പെണ്ണിന് ചെയ്യാൻ പറ്റുന്ന നന്മകൾ എത്രയും ചെയ്ത് ഭാര്യ ഹസീന ഒരു നിമിഷം അയാളുടെ ഭാര്യയും സഹോദരിയും ഉമ്മയും അതിലുപരി മാലാഖയുമായി മാറുന്നു. ലോകത്ത് അപൂർവം ഭാര്യമാർക്ക് മാത്രം കഴിയുന്ന നന്മയും നന്മ മനസ്സുമാണ് ഉമ്മറിന്റെ ഭാര്യ ഹസീന. വ്രണങ്ങൾ മാത്രമല്ല, ഒരു ഭാഗം പൂർണ്ണമായും തളർന്നിട്ടുണ്ട്. ഫോണ് പോലും ചെവിയിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്നില്ല. ഭാര്യ കൊണ്ടുപോയിട്ട് ഫോണിന്റെ ചെവിയുടെ അരികിൽ വെച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഒരു ദിവസം എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു. മോനെ, നീ ചെയ്യുന്ന ഓരോ സങ്കട വാർത്തകളും വളരെ ഗൗരവത്തോടെ കാണുകയും ആവുന്ന രീതിയിലൊക്കെ സഹായിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. എത്രയോ ദിക്കിലേക്ക് അരിയും കട്ടിലുമൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പൂർണ്ണമായും കിടപ്പിലാണ്. എന്നെക്കുറിച്ച് തന്നെ വാർത്ത ചെയ്യണമെന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ആ വാർത്ത ചെയ്യാൻ വേണ്ടി ബന്തടുക്കിയിലേക്ക് പോയത്. പറഞ്ഞറിയിച്ചതിനേക്കാൾ ഭീകരവും ദയനീയവും സങ്കടകരവുമായിരുന്നു ആ കാഴ്ച. ഒന്ന് കണ്ടു നിൽക്കാൻ പോലും ആവാതെ കണ്ണു നിറഞ്ഞുപോയി. ഉമ്മർക്കയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരത്തെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വളരെ മനോഹരമായിട്ടുള്ള വാർത്ത വന്നിരുന്നു. ആ വാർത്തയുടെ ചിത്രങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴൊക്കെ ആ മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. വെല്ലൂരിലെ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാൽ തളർന്നുപോയ ഭാഗത്തിന് ചലനശേഷി തിരിച്ചു കിട്ടുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിന് ഏകദേശം 30 ലക്ഷത്തോളം രൂപ വേണ്ടി വരുമെന്ന് ഉമ്മർക്ക പറയുന്നു. ഇപ്പോൾ PDP പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള അജുവ എന്ന ചാരിറ്റി ഗ്രൂപ്പാണ് ഉമ്മർച്ചയുടെ വീട്ടു ചെലവുകൾ വഹിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. പ്രതിമാസം 5000 രൂപ അവർ ദാനമായി നൽകുന്നു. പക്ഷേ തളർന്നുപോയ കൈകാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടാൻ വെല്ലൂരിൽ ചികിത്സ നടത്തിയേ മതിയാവൂ. അതിന് നിങ്ങളെപ്പോലുള്ള നന്മ പറ്റാത്ത മനുഷ്യരെ കൈകോർക്കണമെന്നാണ് ഉമ്മർക്കേക്ക് പറയാനുള്ളത്.